യെസ്, ഇവിടെ നമ്മൾ ഹ്യൂമിഡിഫിക്കേഷൻ്റെ ക്ലാസ് തുടങ്ങുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബൈപ്പാസ് ഫ്രാക്ഷൻ്റെ പ്രോബ്ലം ചെയ്ത് നിർത്തി. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന ക്ലാസ്സാണ്. ഇപ്പോൾ അത് 32-ാമത്തെ പേജിലാണ് നമ്മൾ നിർത്തിയിട്ടുള്ളത്. അപ്പോൾ അടുത്ത പേജ് വരുന്ന വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് കണ്ടിന്യൂ ആണ്. നമ്മളിപ്പോൾ ഇവിടെ ഈ ലിങ്കിൽ കഴിഞ്ഞ ലിങ്കിൻ്റെ ബാക്കി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മളിവിടെ. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ ബൈപ്പാസ് ഫ്രാക്ഷൻ കണ്ടുപിടിച്ചാണ് ചെയ്തത്. നോക്കാം ബൈപ്പാസ് ഉണ്ടാവുക, ഇത് ഈ പ്രോബ്ലം നമ്മൾ ചെയ്തതാണ് കഴിഞ്ഞില്ലെങ്കിൽ. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മളിനിയിപ്പോൾ തുടങ്ങുകയാണ്. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്, സൈക്കോമെട്രിക് പ്രോസസ്സുകളാണ് അല്ലേ. 6 എണ്ണം ഉണ്ട്, മറക്കരുത്. ഇതൊക്കെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ ഞാൻ എഴുതി വെച്ചാൽ നോട്ട് മറച്ചു നോക്കിയാൽ പിന്നെ പുറകോട്ട് മറച്ചു നോക്കിയാൽ അറിയാം. സെൻസിബിൾ ഹീറ്റിംഗ്, സെൻസിബിൾ കൂളിംഗ്, അത് രണ്ടും കഴിഞ്ഞു. അതിൻ്റെ എത്ര ഹീറ്റ് ആഡ് ചെയ്തു, എത്ര ഹീറ്റ് റിമൂവ് ചെയ്തു, ഹീറ്റ് ചെയ്തതിന് ശേഷമുള്ള ആ റൂമിൻ്റെ കണ്ടീഷൻ എന്താണ്, അതിൻ്റെ സൈക്കോമെട്രിക് പ്രോപ്പർട്ടീസൊക്കെ എന്തെങ്കിലും മാറ്റം വന്നു, കൂൾ ചെയ്തതിന് ശേഷം അതിൻ്റെ സൈക്കോമെട്രിക് പ്രോപ്പർട്ടിയിൽ എത്ര മാറ്റം വന്നു, ഇതൊക്കെ പ്രോബ്ലം ആയിട്ട് നമ്മൾ ചെയ്തു. ഏറ്റവും അവസാനം ഒരു ബൈപ്പാസ് ഫാക്ടർ വന്നു. അതായത് എല്ലാ 1 കിലോഗ്രാം അയറിനിങ് അത് മുഴുവനായിട്ടും ഈ കോയിലുമായി ടച്ച് ചെയ്യണില്ല, ബൈപ്പാസ് ചെയ്ത് പോകുന്നു. അങ്ങനെയാണെങ്കിൽ ആ കോയിലിൻ്റെ എഫിഷ്യൻസി എത്രയാണ്, ആ സിസ്റ്റത്തിൻ്റെ എഫിഷ്യൻസി എത്രയാണ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ബൈപ്പാസ് ഫാക്ടർ കണ്ടുപിടിച്ച് ആളറിയാം അതിൻ്റെ എഫിഷ്യൻസി. അതിനെ ബൈപ്പാസ് ഫ്രാക്ഷൻ്റെ പ്രോബ്ലം നമ്മൾ ചെയ്ത് കഴിഞ്ഞത് ഇവിടെ കാണുന്നത്. ഇത് ഈ പ്രോബ്ലം ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരൊറ്റ പൈപ്പിൽ തന്നെ 2 കോയിലാണ് ഈ പ്രോബ്ലത്തിനുണ്ടായിരുന്നത്. ഒന്ന് ആദ്യത്തെ ഹീറ്റിംഗ് കോയിൽ വെച്ചു, അപ്പോൾ പൈപ്പിനുള്ളിലേക്ക് എയർ കടന്നിട്ട് ഹീറ്റിംഗ് കോയിലൂടെ കടന്നിട്ട് പിന്നെ പുറത്തേക്ക് വരില്ല, ആ പൈപ്പിൻ്റെ ഉള്ളിലൂടെ തന്നെ കുറച്ച് ദൂരം പോയിട്ട് പിന്നെ ഒരു കൂളിംഗ് കോയിലിൻ്റെ അടുത്ത് ചെന്നു, എന്നിട്ട് ആ കൂളിംഗ് കോയിലിൻ്റെ ഉള്ളി കൂടിയും കടന്നിട്ട് എന്നിട്ടാണ് പിന്നെ പൈപ്പിൻ്റെ പുറത്തേക്ക് വരുന്നത്. അതാണ് ഈ പ്രോബ്ലം ശരിക്കും. അപ്പോൾ അതിൽ ആ ഹീറ്റിംഗ് കോയിലിൻ്റെ അവിടെ വരുമ്പോഴാണ് ഇവിടെ ഈ പടം, ഹീറ്റിംഗ് കോയിൽ സെൻസിബിൾ ഹീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ പൈപ്പിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരണമെന്നില്ല, പിന്നെയും പൈപ്പിൻ്റെ ഉള്ളി കൂടെ തന്നെ 22 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ആ പൈപ്പിൻ്റെ ഉള്ളി കൂടെ തന്നെ പോകണം. എന്നിട്ട് അത് പിന്നെ വീണ്ടും സെൻസിബിൾ കൂളിംഗ് കോയിലിൻ്റെ അവിടേക്ക് ചെല്ലാണ്. അപ്പോൾ അവിടെ അപ്പോൾ ആ കൂളിംഗ് കോയിലിൻ്റെ അടുത്ത് എത്തുമ്പോൾ TD1 എന്നുള്ള 28 ആയി. അത് ഇവിടുത്തെ ആദ്യത്തേൻ്റെ TD2 ആണ്, രണ്ടാമത്തേൻ്റെ TD1. ഇനി കൂളിംഗ് കോയിൽ കിടങ്ങുന്നു. ആ കൂളിംഗ് കോയിലിൻ്റെ ടെമ്പറേച്ചർ ഞാൻ അവിടെ എഴുതിയിട്ടില്ല, ഇപ്പോൾ അവിടുത്തെ തന്നിട്ട് 18 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ്. അതുപോലെ തന്നെ അത് ഈ TD2 അത് 25 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. പ്രോബ്ലത്തിലുണ്ട് ഇതൊക്കെ കണ്ടതാണ്, 25 AR is 25 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ഇത് ടെമ്പറേച്ചർ ഓഫ് ദി കൂളിംഗ് കോയിലിൻ്റെ ടെമ്പറേച്ചർ 18 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ഇത് ഇതിൽ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ എടുത്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എഴുതാഞ്ഞേ. ഇത് TD1 ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് ചില കുട്ടികൾക്ക് മനസ്സിലാവില്ല, എന്തെന്ന് ഹീറ്റിംഗ് കോയിലിൽ നിന്ന് പുറത്ത് വരുന്ന TD2 ആണ് കൂളിംഗ് കോയിലത്തെ TD1. അതായത് TD2 25 ഡിഗ്രി സെൻറ്റിഗ്രേഡിലോ ഉള്ള എയറാണ് പിന്നത്തെ കോയിലായ കൂളിംഗ് കോയിലിൽ കടക്കുന്നത്. ആ കൂളിംഗ് കോയിലിൽ കടക്കുമ്പോൾ അതിനെ പറയുക TD1 എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഇതിപ്പോൾ TD2 പേര് TD1 എന്നായി. പിന്നെ ഇവിടെ കൂളിംഗ് കോയിലാണ്, അത് 18 ഡിഗ്രി സെൻറ്റിഗ്രേഡ് നിങ്ങൾ ഇവിടെ എഴുതണം നിൻ്റെ കയ്യിലുള്ള നോട്ടിൽ. ഇത് തന്നിട്ടില്ല എന്നല്ല, തന്നിട്ടുണ്ട്, അത് നിങ്ങളെ കൊണ്ട് എഴുതിക്കാൻ വേണ്ടി ഞാൻ വിട്ടതാണ്. അതേപോലെ തന്നെ ഇവിടെ വരുമ്പോൾ 25 ഡിഗ്രി നിങ്ങൾ എഴുതണം. എന്നിട്ട് പിന്നെ ആ കൂളിംഗ് സെൻസിബിൾ കൂളിങ്ങിൻ്റെ ഫോർമുലയും ചെയ്തിട്ട് അപ്പോൾ ആ പ്രോബ്ലം അവസാനിച്ചു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് നമ്മൾ ഈ ലിങ്കിൽ നമ്മൾ ക്വാണ്ടിഫിക്കേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഏതായാലും സെൻസിബിൾ ഹീറ്റിംഗ് സെൻസിബിൾ കൂളിംഗ് കഴിഞ്ഞ നിലയ്ക്ക് നമുക്ക് ഇത് കുറച്ചും കൂടി സ്പീഡിൽ പോകാൻ തോന്നും. കാരണം ഇവിടെയും ഒറ്റയടിക്ക് പെട്ടെന്ന് ഞാൻ പറഞ്ഞ് അവസാനിക്കും. ഇവിടെയും ആദ്യത്തെ ഒരു പോയിൻ്റ് കാണും 1. എന്നിട്ട് ഇവിടെ നേരത്തെ ഹോർസ് ഓർഡർ ആണെങ്കിൽ ഇവിടെ നേരെ വെർട്ടിക്കലാണ്. അപ്പോൾ വെർട്ടിക്കലാകുമ്പോൾ എന്തുണ്ടാവും, നേരത്തെ ഹോർസ് ഓർഡറായി കാരണത്തിൽ ഇവിടെ സ്പെസിഫിക്യൂഡിറ്റി കോൺസ്റ്റൻ്റ് ആയിരുന്നു, മാറിയില്ല. പക്ഷേ ഇവിടെ സ്പെസിഫിക്യൂഡിറ്റി കൂടുന്നുണ്ട്. എന്താ കാരണം എന്ന് മനസ്സിലായാൽ, ഈ പേരെന്താ ഹ്യൂമിഡിഫിക്കേഷൻ ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്താണ്, വളരെ ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ എയറിലേക്ക് നമ്മൾ വാട്ടർ ആഡ് ചെയ്യുമ്പോൾ ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയും. എയറിലേക്ക് വാട്ടർ ചുമ്മാ അങ്ങനെ ആഡ് ചെയ്യാനൊന്നും പറ്റുന്നില്ല, അത് ആ എയറിൻ്റെ ടെമ്പറേച്ചറും അതിലെത്ര ഇപ്പം എത്ര വാട്ടർ എയറിലുണ്ട് അതൊക്കെ അനുസരിച്ചിട്ട് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി പിന്നെ ആഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ആ എയർ ഒന്ന് ചൂടാക്കുക, അപ്പം പിന്നെയും കൂടുതൽ നമുക്ക് അതിലേക്ക് വാട്ടർ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ചൂടുള്ള വെള്ളം സ്പ്രേ ചെയ്താലും മതി. അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്തായാലും അതിലും പണില്ല. ടെമ്പറേച്ചർ വെർട്ടിക്കലാണ്, മുകളിലേക്ക് പോണത്. ആദ്യത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് മുകളിലേക്ക് പോകണം. ഞാൻ നിങ്ങളോട് ചോദിക്കാം, ഇപ്പം സെൻസ് നമ്മുടെ ഡ്രൈബർ ടെമ്പറേച്ചറിൽ വല്ല മാറ്റം ഉണ്ടോ? ഇല്ല, ഡ്രൈബർ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ ഹീറ്റിൽ H2 H1 ഒക്കെ വരുന്നുണ്ട്. അപ്പം എന്താണ്, ടെമ്പറേച്ചർ മാറുന്നില്ല എന്നാൽ ഹീറ്റ് ആഡ് ചെയ്യുന്നുണ്ട്, ഹീറ്റ് റിമൂവ് ചെയ്യുന്നുണ്ട്.
അതെന്താ സംഭവം? ആ ഹീറ്റ് എന്താ സംഭവം? ടെമ്പറേച്ചർ മാറാതെ കൊണ്ട് തന്നെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുക, ഇറ്റ് ഈസ് ലേറ്റന്റ് ഹീറ്റ്. നേരത്തെ സെൻസിബിൾ ഹീറ്റായിരുന്നു, ദറ്റ് മീൻസ് ഹീറ്റ് ആഡ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ മാറും. ഇവിടെ ടെമ്പറേച്ചർ മാറില്ല എന്ന് വെച്ചാൽ അപ്പം നിങ്ങൾക്ക് മനസ്സിലാകാം, അപ്പോൾ ഇതാണ്, ഇത് ലേറ്റന്റ് ഹീറ്റാണ്. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ H2 - H1 എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടും, വാല്യൂ കിട്ടും, അത് ലേറ്റന്റ് ഹീറ്റാണ്. അതാണെന്ന് മനസ്സിലാക്കിയിരിക്കല്ലേ. ഹീറ്റിൽ കൂൾ ചെയ്യാനും പറ്റും, ഹീറ്റ് ചെയ്യാനും പറ്റും. കൂൾ ചെയ്യുമ്പോൾ എയർ മാർക്ക് താഴോട്ടായിരിക്കും, പക്ഷേ അല്ല, ഡീഹ്യൂമിഡിഫിക്കേഷൻ വെച്ചാൽ എയർ മാർക്ക് താഴോട്ടായിരിക്കും, ഹ്യൂമിഡിഫിക്കേഷൻ വെച്ചാൽ എയർ മാർക്ക് മുകളിലേക്കായിരിക്കും. കാരണം എന്താണ്, ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് വെച്ചാൽ ആ പേര് കേട്ടാൽ തന്നെ ഹ്യൂമിഡിറ്റി കൂട്ടുക, അതാണ് ഹ്യൂമിഡിഫിക്കേഷൻ. അതായത് അപ്പം എന്നുണ്ടെങ്കിൽ എയർ മാർക്ക് മുകളിലേക്കാണ്. സ്പെസ് ഹ്യൂമിഡിറ്റി ഇവിടെ 0.008 എന്നാണെങ്കിൽ അവസാനം വരുമ്പോൾ അത് 0.008നേക്കാൾ കുറച്ച് കൂടിയൊരു വാല്യൂ ആയിരിക്കും ഇവിടെ കിട്ടുക, എന്നാലാണ് ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയുള്ളൂ. അപ്പോൾ ഡീഹ്യൂമിഡിഫിക്കേഷൻ വെച്ചാൽ വെള്ളം, വാട്ടർ റിമൂവ് ചെയ്യണം. അപ്പം എന്തായിരിക്കും, എയർ മാർക്ക് താഴോട്ടായിരിക്കും. അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെ ആയിരിക്കും, 1 ഇവിടെ ആയിരിക്കും. അതിവിടെ കാണാതിരിക്കും വേണമെങ്കിൽ, ഇതാ ഇതാണ് ഡീഹ്യൂമിഡിഫിക്കേഷൻ, 1 മുകളിൽ 2 താഴെ. അവിടെ സ്പെസ് ഹ്യൂമിഡിറ്റി ആദ്യം കൂടുതലായിരുന്നു, പിന്നെ കുറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ഒക്കെ ചിലപ്പോൾ ചോദിച്ചാൽ, വാട്ട് ഈസ് ദി ചേഞ്ച് ഇൻ സ്പെസ് ഹ്യൂമിഡിറ്റി, ഇങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ വരെ പരീക്ഷ. അതിന് കുഴപ്പമില്ല, ഇതെല്ലാം നോക്കി ശരിക്കും കോപ്പി ചെയ്താൽ മതി വാല്യൂസ്, അത് നോക്കാറിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഹ്യൂമിഡിഫിക്കേഷൻ, ഡീഹ്യൂമിഡിഫിക്കേഷൻ. അതുപോലെ തന്നെ ഇവിടെയും കുറേ പ്രോബ്ലംസ് ഒക്കെ ഞാൻ തന്നിട്ടുണ്ട്, പ്രോബ്ലംസ് ഒക്കെ തന്നിട്ടുണ്ട്, അതിനൊക്കെ നിങ്ങൾ ആൻസർ നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതുക. ഇവിടെ ഉണ്ടായിരിക്കും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരിക്കും, അപ്പോൾ അതൊക്കെ നിങ്ങൾ എഴുതണം, മനസ്സിലായിണ്ട? യെസ്. അപ്പോൾ പ്രോബ്ലം തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യാം. ഞാൻ അതിൽ സ്റ്റാർട്ട് ചെയ്യാം, നോക്കുക എങ്ങനെയാണ് ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഹ്യൂമിഡിറ്റി കൂടുക. ഹ്യൂമിഡിറ്റി മീൻസ് ഈ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി. ആക്ച്വലി സ്പെസിഫിക് ഹ്യൂമിഡിറ്റിക്ക് 4 പേരുണ്ട് കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ നോട്ട് ബുക്കിൻ്റെ ഇവിടെ എഴുതി വെച്ചോ, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി, ഹ്യൂമിഡിറ്റി റേഷ്യോ, അത് വെറും ഹ്യൂമിഡിറ്റി, ഇതൊക്കെ പറയും സ്പെസിഫിക് ഹ്യൂമിഡിറ്റിക്ക്. ഇത് വെറുതെ നിങ്ങൾ ഒരേ സാധനത്തിൻ്റെ പല പേരിന്, അത് നോട്ടിലുണ്ട്. ഞാൻ നിങ്ങൾ ചെന്ന് ചെയ്യേണ്ടത് ആ നോട്ട് എടുത്ത് നോക്കിയിട്ട് ഒരേ സാധനത്തെ പല പേരുണ്ടെങ്കിൽ ആ പേരുകൾ ഇവിടെ എവിടെയെങ്കിലും എഴുതി വയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ അത് എവിടെയെങ്കിലും വല്ല ഡ്രോയിങ് ഷീറ്റിലോ അങ്ങനെ കാണുന്നിടത്ത് എഴുതി വയ്ക്കുക. 6 ഡേയ്സിൽ എഴുതി വയ്ക്കുക. സ്പെസിഫിക് ഹ്യൂമിഡിറ്റി വേറെ 3 പേരുണ്ട്, അതൊക്കെ എഴുതി വയ്ക്കുക. അങ്ങനെയൊക്കെ വേണം നിങ്ങൾ, അതൊക്കെ നിങ്ങളെ പണിയാണ് കേട്ടോ, മനസ്സിലായോ? അപ്പം ഞാനത് വായിക്കുകയാണ്. ഒന്നുമില്ല, ഹ്യൂമിഡിഫിക്കേഷൻ, ഹ്യൂമിഡിഫിക്കേഷൻ ഈസ് എ കോൺസ്റ്റൻറ്റ് ഡി ബി ടി പ്രോസസ്. ഡി ബി ടി ഡ്രൈ വാട്ടർ വേപ്പർ കോൺസ്റ്റൻ്റ് ആണ്. ഇൻ ഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ് മോയ്സ്ചർ, അത് വാട്ടർ വേപ്പർ, ദാറ്റ് ഈസ് അല്ലെങ്കിൽ ദാറ്റ് ഈസ് വാട്ടർ ഈസ് ആഡഡ് ടു ദി എയർ വിത്തൗട്ട് ചേഞ്ച് ഇൻ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. മനസ്സിലായ? സിൻസ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റൻറ്റ്, ദർ ഈസ് നോ ചേഞ്ച് ഇൻ സെൻസിബിൾ ഹീറ്റ്. മനസ്സിലായി? അത് മാറ്റില്ല. സെൻസിബിൾ ഹീറ്റ് എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്താലുള്ളൂ, അതിൽ മാറ്റില്ല. ഹീറ്റ് ഡ്യൂറിങ് ദിസ് പ്രോസസ് ഹീറ്റ്, അപ്പം അങ്ങ് പക്ഷേ ഹീറ്റ് ആഡ് ചെയ്യുന്ന, ഹീറ്റ് ആഡ് ചെയ്യുന്ന എന്തായിരിക്കും? അപ്പോൾ ഹീറ്റ് ആഡ് ഡ്യൂറിങ് ഹ്യൂമിഡിഫിക്കേഷൻ ഈസ് ദി ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഓഫ് മോയ്സ്ചർ ആഡഡ്. അതാണ് വ്യത്യാസം. സെൻസിബിൾ ഹീറ്റിംഗ് അല്ലത് ലേറ്റന്റ് ഹീറ്റിംഗ് ആണ് ആഡ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? പിന്നെ ദയ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹീറ്റ് ആഡഡ് ഈസ് ഈക്വൽ ടു H2 - H1 എന്നൊക്കെ അറിയാലോ അല്ലേ. H2 - H1 L2, പിന്നെ H2 - H1 നേരിട്ട് കിട്ടും. അത് നമുക്ക് ഇങ്ങനെ ലേറ്റൻറ്റ് ഹീറ്റ് ഉണ്ട്, പിന്നെ ഇതുണ്ട് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി H2 - 1 എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. മനസ്സിലായോ? അതൊക്കെ ഉണ്ട്, അത് നോക്കണ്ട. എത്ര കിലോ ജൂസ് പേ കിട്ടും? ഇത് L എന്ന് വെച്ചാൽ ലേറ്റൻറ്റ് ഹീറ്റാണ്, W സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്നത്. ഇങ്ങനെ ഒരു ഫോർമുല ഉണ്ടെന്നാണ് പറയുന്നത്. ഇതൊക്കെ എഞ്ചിനീയറിംഗ് കോളേജിൽ ഈ ഇങ്ങനത്തെ ഫോർമുല വെച്ചിട്ടാണ് കുട്ടികളെ കണ്ടുപിടിക്കുക. വേണ്ടത് നിങ്ങൾ ഇവിടെ നോക്കിയാൽ, നിങ്ങൾ ഡിപ്ലോമക്കാർക്കാണെങ്കിൽ H2 - H1 എന്ന് ഞാൻ കഴിഞ്ഞു ആ റീഡിങ് നോക്കിയാൽ മതി. പക്ഷേ കോളേജിൽ വരുമ്പോൾ ഈ ഫോർമുലയിലാണ് വരിക. അപ്പം എന്താണ്ടാവും, ലേറ്റന്റ് ഹീറ്റ് എത്രയാണെന്ന് നമുക്ക് അറിയണം, വേപ്പർ എത്രയാണെന്ന് അറിയണം, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എടുക്കണം, അത് എടുക്കണം, എന്നിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട്. ഇതൊക്കെ അതിൻ്റെ ഫോർമുലകളാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് H2 - H1 മാത്രം മതിയാവും. മനസ്സിലായ? ഇനി ഡ്യൂറിങ് ദിസ് പ്രോസസ്സ് സൈക്കോമോട്ടിക് പ്രോസസ്സുകൾക്ക് എന്ത് മാറ്റം സംഭവിക്കുന്നതാണ്, അത് നിങ്ങൾ ഈ ആ പടത്തിലെ നോക്കിയാൽ പറയാം. അല്ല, കാണപ്പെടുന്ന പഠിക്കല്ലേ കുട്ടികളെ. ആ ഡ്യൂറിങ് ദിസ് പ്രോസസ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ നമുക്ക് എന്താ പറയുക, നോ ചേഞ്ച് ഇൻ ഡി ബി ടി, അത് പറയാം. പിന്നെ സ്പെസിഫിക് എന്താ പറയുക, സ്പെസിഫിക് ഈസ് ഇൻക്രീസ്ഡ്, അത് കൂടി. അതുമാതിരി എന്താൽപി ഇൻക്രീസ്, അതുപോലെ തന്നെ ആർ എച്ച് ഒ ഇൻക്രീസ്. മനസ്സിലായില്ലേ?
അങ്ങനെയൊക്കെ അങ്ങനെ എന്തൊക്കെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റേണ്ട, അതൊക്കെ നമുക്ക് എഴുതാം. അത് വൺ ബൈ വൺ ഇതിലൂടെ കാണാം. സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഇൻക്രീസ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്താൽപി, യെസ് എന്താൽപി ചേഞ്ച്, എച്ച് വൺ മൈനസ് എച്ച് ടു ചേഞ്ച്, ചേഞ്ച് എന്നും പറയാം അല്ലെങ്കിൽ ഇൻക്രീസ് എന്നും പറയാം, എച്ച് വൺ ടു എച്ച് ടു അങ്ങനെ. പിന്നെ ഡബ്ല്യു ബി ടി, യെസ്, ഡി ബി ടി, ഇതിലൊക്കെ എന്താ സംബന്ധിച്ചാൽ അതൊക്കെ നിങ്ങൾ എഴുതുക. ഡബ്ല്യു ബി ടി മാറുന്നുണ്ടോ മാറുന്നില്ലേ, ഡ്യൂ പോയിൻ്റ് മാറുന്നുണ്ടോ ഇല്ലേ, വേപ്പർ പ്രഷർ മാറുന്നുണ്ടോ ഇല്ലേ, മാറുന്നുണ്ട്. നേരത്തെ എങ്ങനെയായിരുന്നു, ഇല്ല, സെൻസിബിൾ ഹീറ്റിങ്ങിലും കൂളിങ്ങിലും വേപ്പർ പ്രഷർ കോൺസ്റ്റൻ്റ് ആയിരുന്നു കേട്ടോ. ഇതിലെ വേപ്പർ പ്രഷർ എങ്ങനെയാണ് മനസ്സിലല്ലേ, സെൻസിബിൾ ഹീറ്റിംഗ് ഹൊറിസോണ്ടാണ്, ഹൊറിസോണ്ടായി നിലയ്ക്ക് വേപ്പർ പ്രഷർ ഒന്നായിരുന്നു, നോ ചേഞ്ച് ഇൻ വേപ്പർ പ്രഷർ. ഇവിടെ വേപ്പർ പ്രഷർ മാറുന്നുണ്ട്. ആക്ച്വലി കുറച്ച് വിവരമുള്ള പിള്ളേരാണെങ്കിൽ അതൊക്കെ നമുക്ക് അറിയാവുന്നല്ലോ സാർ. എന്താണ് വേപ്പർ പ്രഷർ മാറി, വേപ്പർ പ്രഷർ എന്ന് വെച്ചാൽ എന്താണ് സംഭവം, വേപ്പർ, വാട്ടർ വേപ്പർ, അത് വാട്ടർ വേപ്പർ, വാട്ടർ വേപ്പർ ആഡ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ പ്രഷർ, അതിൻ്റെ അർത്ഥം എന്താണ്, പ്രഷർ കൂടാന്ന് ഇല്ലേ. എന്തൊരു സാധനം ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് നമ്മൾ ഇല്ലാണ്ടാവുന്ന, അപ്പോൾ നമ്മൾ പറയാം അതിൻ്റെ പ്രഷർ കുറഞ്ഞു. എന്തൊരു സാധനം ആ അവിടെ കൂടുന്നുണ്ടോ നമ്മൾ അതിന് പറയും ഇപ്പം എൻ്റെ പ്രഷർ കൂടിയെന്ന്. ദറ്റ് മീൻസ് പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി എക്സിസ്റ്റൻസ് ഓഫ് എ മാസ്, അങ്ങനെ ഒരു പറഞ്ഞു, അങ്ങനെയുണ്ട്. അതാണ് അത് വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് വേപ്പർ പ്രഷർ, ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ വേപ്പർ പ്രഷറും കൂടും, മാറ്റമൊന്നുമില്ല. അപ്പം അങ്ങനെ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ, നിങ്ങൾക്ക് നമ്മൾ ഡി ബി ടി സ്പ്രഷർ വേപ്പർ പ്രഷർ സ്പെസിഫിക് വോളിയം ഇതൊക്കെ ഞാൻ പഠിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സൈക്കോമെട്രിക് പ്രോപ്പർട്ടീസിലൊക്കെ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ നിങ്ങൾക്ക് ഇനി പറയാം. സ്പെസിഫിക് വോളിയം എന്ന് വെച്ചാൽ ഏതാ ലൈൻ എന്നിപ്പോൾ നിങ്ങൾക്കറിയാം, സൈക്കോമെട്രിക് ചാർട്ടിൽ നോക്കാൻ നിങ്ങൾക്കറിയാം. അപ്പോൾ ഇനിയിപ്പോൾ ഞാനിനി അതൊന്നും പറയുന്നില്ല. ഇനി താഴോട്ട് പോകുന്നതോട് ഞാൻ പെട്ടെന്ന് അങ്ങനെ പോകും, കാരണം ഇതൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ. ഇനി അടുത്ത് ഡീകോമ്പ്ലിക്കേഷനാണ്, ഇതന്നെ ഞാൻ പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ നേരത്തെ ചെയ്യുന്ന നേരെ ഓപ്പോസിറ്റ് ഇതോടെ കാണാം. കോൺസ്റ്റൻ്റ് ടെമ്പറേച്ചർ, സ്പെസിഫിക്കി കുറയുന്നു, ഇതെന്താ സംഭവം, വാട്ടർ റിമൂവിയിലാണ്. നേരത്തെ ഹ്യൂമിഡിഫിക്കേഷൻ വാട്ടർ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വാട്ടർ റിമൂവിയിലാണ്, മനസ്സിലാണ്. അപ്പോൾ ഡീകോമ്പ്ലിക്കേഷൻ ഈസ് ദി റിവേഴ്സ് പ്രോസസ്സ് ഓഫ് ഹ്യൂമിഡിഫിക്കേഷൻ, കേട്ടില്ലേ, ആറ്റ് കോൺസ്റ്റൻ്റ് ടെമ്പറേച്ചർ. അപ്പോൾ നിങ്ങൾക്ക് ഇനി എല്ലാം വായിച്ചാൽ മനസ്സിലാവുന്നുള്ളത്, അതൊക്കെ പഠിപ്പിച്ചതല്ലേ. എന്നിട്ട് നിങ്ങൾ ഈ പറഞ്ഞ ഈ പ്രോസസ്സിൽ എന്താണ് സംഭവിക്കുന്നത്, ഡ്രൈബർ ടെമ്പറേച്ചർ മാറ്റുണ്ടോ, ഇല്ല, അത് അത് ഹ്യൂമിഡിഫിക്കേഷൻ ഡിഫ്യൂഷൻ മാറ്റില്ല. അതേപോലെ തന്നെ വേറെ പലതും നേരത്തെ കൂടുന്നു എന്ന് പറയുന്ന ഇവിടേക്ക് അത് കുറയുന്നു എന്ന് പറയണം. അത്രയൊക്കെ തന്നെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി നേരത്തെ കൂടുമായിരുന്നു ഹ്യൂമിഡിഫിക്കേഷൻ, അപ്പോൾ കുറഞ്ഞു പോകുന്നു എഴുതണം. അത് സൈക്കോമെട്രിക് ചാർട്ട് അങ്ങോട്ട് നോക്കുക, എന്നിട്ട് അങ്ങോട്ട് പറഞ്ഞാൽ മതി എന്തെങ്കിലും കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നൊക്കെ. അത് നിങ്ങൾക്കറിയാം ഹീറ്റ് റിമൂവ് ചെയ്യണം, എച്ച് വണ് എച്ച് ടുക്ക് കുറയുകയാണ് ചെയ്തത്, മനസ്സിലായി. അപ്പോൾ അതേപോലെ എല്ലാം നിങ്ങൾ പറഞ്ഞാൽ, എന്നിട്ട് അത് കഴിഞ്ഞാൽ എൻ്റെ ഒരു പ്രോബ്ലം, അത് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. കാരണം എന്താണ് ആദ്യം തന്നെ പ്രോബ്ലത്തിൽ നിന്ന് ഫസ്റ്റ് പോയിന്റ് തരും, ഈ പോയിന്റ് തന്നിട്ടുണ്ടായിരിക്കും, ഞാൻ വേണമെങ്കിൽ വായിക്കാം. എയർ അറ്റ് 760 മില്ലിമീറ്റർ, ഈ 760 മില്ലിമീറ്റർ മെർക്കുറി എന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കുന്നത് അത് നിങ്ങളുടെ സൈക്കോമെട്രിക് ചാർട്ടാണെന്ന് അർത്ഥം. അതിനാണ് 760 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി പ്രഷർ എന്ന് പറയുന്നത്, മനസ്സിലായിണ്ട. ഓക്കെ, 30 ഡിഗ്രി ആണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് കേട്ടോ. അതെ, 30 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഡയബിൾ ടെമ്പറേച്ചർ, 15 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വെഡ്ബൾ ടെമ്പറേച്ചർ, അത് എടുക്കുന്നത്. ഓക്കെ, 15 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഇവിടെ ഉണ്ടായിരിക്കും വെഡ്ബൾ ടെമ്പറേച്ചർ, ഇങ്ങോട്ട് എടുക്കുക 30 ഡിഗ്രി എടുക്കുക, അതാണ് പോയിന്റ് വൺ. പിന്നെ അതിന് മുകളിലേക്ക് ഹീറ്റ് ചെയ്യുക, എത്ര വരെ ഹീറ്റ് ചെയ്യുന്ന പ്രോബ്ലത്തിൽ 12 ആയിരിക്കും. അതെ, ഈസ് ഹ്യൂമിഡിഫൈഡ് അറ്റ് കോൺസ്റ്റൻറ്റ് ഡീബ ഡ്രൈബിൾ ടെമ്പറേച്ചർ, മനസ്സിലായി, ടു RH 50% വരും ആവുന്ന വരെ അതങ്ങോട്ട് ഹ്യൂമിഡിഫൈ ചെയ്യാന്ന് പറയുന്നത്. അതാണ് ആദ്യം, ഇതാണ് ഇതാണ് 1% ലൈൻ വെർട്ടിക്കലേ പോളെ, എവിടെ വരെ പോകണമെന്നാണ് പറയുന്നത്, ഇതാണ് RH ലൈൻ ഇങ്ങനെ പോകുന്നത്, 50%. അതപ്പോൾ മുകളിലാണ്, അപ്പോൾ ഈ സ്റ്റാർട്ടിംഗ് പോയിൽ എത്രയായിരിക്കും, അതുപോലെ 20 അതിൻ്റെ അങ്ങനെ താഴ്ന്നൊരു RH ആയിരിക്കും, അതിങ്ങനെ പോകണ്ടാവും. പക്ഷേ RH കൂടുകയാണ് ചെയ്യുന്നത് ഇല്ലേ, ഇതിൽ RH കൂടുകയാണ്, നമ്മുടെ ഡീഹോമിഡിഫിക്കേഷൻ RH കുറയുകയാണ് ചെയ്യുക. എത്ര വരെ, 50%. അപ്പോൾ 50%ൻ്റെ ഈ ലൈനിൽ, ഈ കറവ് ചെരിഞ്ഞ ലൈനിലേക്ക് ചെന്ന് മുട്ടുമ്പോൾ അത് 0.2 എന്ന് കൊടുക്കുക, കഴിഞ്ഞു. ഇനി ബാക്കിയൊക്കെ നിങ്ങളുടെ പണിയാണ്. എന്താണ് സ്പെസിഫിക്കിൽ ചേഞ്ച് എത്രയായിരിക്കും, ഇത് നോക്കുക, W1 വാല്യൂ നോക്കുക, W2 വാല്യൂ നോക്കുക, അതിലുള്ള ചേഞ്ച് എത്രയാണ് അതവിടെ എഴുതി വയ്ക്കുക. വേപ്പർ പ്രഷർ ഇതേ അത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ വേസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ വേണമെങ്കിൽ നമുക്ക് ഇതേ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണാം, ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ വേപ്പർ പ്രഷർ കൂടി ഇവിടെ കാണാം. അതൊക്കെ നിങ്ങൾ ചെയ്യുക, നിങ്ങൾക്ക് ചെയ്യാവുന്ന പരിപാടിയുള്ളൂ, മനസ്സിലായിണ്ട. അതുമാതിരി എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ഇനി മറ്റേത് ചെയ്ത പോലെ തന്നെ ഇതിലും പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ അത് അവസാനിച്ച് ഇനി നമ്മൾ പറഞ്ഞാൽ
കഴിഞ്ഞു കേട്ടോ, പ്രോബ്ലം ജീറൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഹ്യൂമിഡിഫിക്കേഷൻ ഡീഹ്യൂമിഡിഫിക്കേഷൻ അല്ലേ, ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലേക്ക് കയറോ മറ്റേത് താഴോട്ടേരോ, എന്നിട്ട് രണ്ട് പോയിൻ്റ് തരും, ആദ്യത്തെ പോയിൻ്റ് തരും, പിന്നെ എന്നിട്ട് ആ രണ്ടാമത്തെ പോയിൻ്റ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലത്തിൽ പറഞ്ഞിരിക്കും, എന്നിട്ട് എന്തൊക്കെ ചെയ്യും, പ്രോപ്പർട്ടീസിന് മാറ്റം വന്ന് എന്ത് കൂടി കുറഞ്ഞു, ഇതൊക്കെയാണ് പ്രോബ്ലംസ് ഉണ്ടാവുക. മനസ്സിലായോ? യെസ്. അപ്പോൾ അത് നമുക്ക് അതുവരെ എത്തി. ഇനി പിന്നെ ഇനിയിപ്പോൾ ഇനിയുള്ളതൊക്കെ നോട്ടാണ് കേട്ടോ. പ്രോബ്ലമൊക്കെ അവസാനിച്ചു. മെത്തേഡ് ഓഫ് ഹ്യൂമിഡിഫിക്കേഷൻ ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ. യെസ്, ഈ ഹ്യൂമിഡിഫിക്കേഷൻ ചെയ്യുന്ന മെത്തേഡുകളാണ് പറയുന്നത്. അപ്പോൾ ഡീഹ്യൂമിഡിഫിക്കേഷൻ ചെയ്യുന്ന മെത്തേഡില്, ഡീഹ്യൂമിഡിഫിക്കേഷൻ ചില എയറിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ എന്തുണ്ടാവും, എയറിലുള്ള വെള്ളം കൂടി തണുത്തിട്ട് ഇനി എയറിൽ നിന്ന് വിട്ട് താഴോട്ട് പോരും, മഴ പെയ്യാൻ വേണ്ടി താഴോട്ട് വരും. എന്നിട്ട് അപ്പോൾ അതിലൂടെ കടന്നു പോകുന്ന എയറിലത്തെ ഹ്യൂമിഡിറ്റി കുറഞ്ഞു. അതാണ് ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. ഹ്യൂമിഡിഫിക്കേറ്റ് കൂട്ടാൻ എന്ത് ചെയ്യണം, ചൂടുള്ള എയർ ഹീറ്റ് ചെയ്തിട്ടുണ്ട് അത് വാട്ടർ, അതിലേക്ക് വാട്ടർ സ്പ്രേ ചെയ്താൽ മതി. ക്ലാസ് എടുക്കണേക്കാൾ മുമ്പ് ഞാൻ ഒന്ന് പറഞ്ഞതാണ്, ഹ്യൂമിഡിറ്റി കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, എയർ നല്ല മാതിരി ഹീറ്റ് ചെയ്യുക, എന്നിട്ട് അതിലേക്ക് വാട്ടർ വെറുതെ സ്പ്രേ ചെയ്യുക. അപ്പോൾ ഹ്യൂമിഡിറ്റിയിൽ കൂടിയിരിക്കും, ദറ്റ് മീൻസ് വരുന്ന എയർ കൂടെ സ്പ്രേ ചെയ്യുന്ന വാട്ടറും കൂടി ആഡ് ചെയ്തിട്ട് അങ്ങോട്ട് മുന്നോട്ട് പൊക്കോളും എയർ. അപ്പോൾ ഹ്യൂമിഡിറ്റി കൂടി, എയർ ചൂടാക്കാന്ന് പറയില്ല, അതിന് പകരം ചൂടുള്ള വെള്ളം ഒഴിച്ചാലും മതി. എയർ ചൂടാക്കാതുകൊണ്ട് സ്പ്രേ ചെയ്യുന്ന വെള്ളം നല്ല ചൂടായി അതായാലും മതി. അത് സ്പ്രേ ചെയ്താലും ഇതേമാതിരി എയറി കൂടെ ഹ്യൂമിഡിറ്റി കൂടി അങ്ങോട്ട് പൊക്കോളും. ഇനി ഡീഹ്യൂമിഡിഫിക്കേഷൻ, ഹ്യൂമിഡിറ്റി കുറയ്ക്കണമെങ്കിൽ എന്ത് വേണം, ഈ ഇപ്പോൾ ഒരു എയർ ഇങ്ങനെ പാസ് ചെയ്യുന്നത് ആ എയർക്ക് എയറിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവും, ആ വെള്ളം പിന്നെ മിക്സിയിൽ താഴോട്ട് പോരും ചെയ്യും. പോരുമ്പോൾ ആ എയറിലുള്ള വാട്ടർ ഉണ്ടല്ലോ അതിനും കൂടി തണുത്ത വെള്ളമായി, ആ എയറിലുള്ള വാട്ടർ സ്റ്റീം പോലെ ആയിരിക്കും, ഗ്യാസായിരിക്കും. അപ്പോൾ ഈ തണുത്ത വെള്ളം ചിലപ്പോൾ ആ ഗ്യാസ് ഫോമിലുള്ള വാട്ടർ, അതായത് സ്റ്റീം, അതായത് വേപ്പർ എന്ന് പറയാമോ, ആ വേപ്പർ തണുക്കുമ്പോൾ അത് ലിക്വിഡായിട്ട് താഴോട്ട് ഇങ്ങോട്ട് പോരും, എയറിൽ നിന്ന് വിട്ട് പോരും താഴോട്ട് ഇങ്ങോട്ട്. അപ്പോൾ അത് എയർ കുറച്ച് കഴിയുമ്പോൾ പുറത്തേക്ക് വന്ന എയറിൽ ഹ്യൂമിഡിറ്റി കുറയും, കാരണം വെള്ളത്തിന് തണുത്ത വെള്ളം വന്നിട്ട് ആ എയറിലുള്ള വെള്ളത്തിനും കൂടി കൊണ്ടിങ്ങോട്ട് താഴോട്ട് പോരാണ്. അതായത് എയറിൽ കുറച്ച് വാട്ടർ വേപ്പറൊക്കെ ഉണ്ടായിരിക്കും, ഈ തണുത്ത വെള്ളം എന്നിട്ട് പറയാം നിങ്ങളിങ്ങോട്ട് പോരാ എൻ്റെ കൂടെ, എന്നിട്ട് തണുത്ത വെള്ളം അവർ പിടിച്ചിങ്ങോട്ട് പോരും, എയറിനോട് പറയും പൊക്കോളാൻ പറയും. അപ്പോൾ എന്തുണ്ടാവും, ഉള്ള വന്ന് വരുമ്പോഴുള്ള വാട്ടർ വേപ്പർ ഉണ്ടാവില്ല പുറത്തേക്ക് കിടക്കുമ്പോൾ, അതിനെ പറയുന്ന പേരാണ് ഡീഹ്യൂമിഡിഫിക്കേഷൻ. ഞാനിത് തന്നെ മലയാള ഭാഷയിൽ പറഞ്ഞു തന്നേ ഉള്ളൂട്ട് നിങ്ങളോട് മനസ്സിലാകാൻ വേണ്ടി. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് വായിച്ചു വെക്കാം. ഹ്യൂമിഡിഫിക്കേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ആഡിങ് വാട്ടർ വേപ്പർ ടു എയർ. ഡീഹ്യൂമിഡിഫിക്കേഷൻ ഈസ് ദി പ്രോസസ് ഓഫ് റിമൂവിങ് വാട്ടർ വേപ്പർ ഫ്രം എയർ. കണ്ടോ, ഇതൊക്കെ ഞാൻ പറയേണ്ട കാര്യമല്ല, നിങ്ങൾക്ക് നോട്ട് വായിക്കാമെന്നുള്ളൂ. ഇനി ഞാൻ ഇപ്പം അത്രയും പറഞ്ഞില്ല, ഇനി ഇവിടെ പ്രോബ്ലം ഒന്നും ഇല്ലാത്ത കാരണം ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാം. അടുത്ത സെൻസ് എയർ വാഷർ ഈസ് ആൻ അപ്പറേറ്റസ് യൂസ്ഡ് ഫോർ ഹ്യൂമിഡിഫൈങ് ആൻഡ് ഡീഹ്യൂമിഡിഫൈ. ആ ഈ ഹ്യൂമിഡിറ്റി കൂട്ടാനും ഹ്യൂമിഡിറ്റി കുറയ്ക്കാനൊക്കെയുള്ള അതിൻ്റെ പേര് എയർ വാഷർ എന്നാണ്. പരീക്ഷയ്ക്ക് ഇപ്പോൾ എയർ വാഷറിൻ്റെ പടം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണം എന്താണ് സാധനം ഇത്. അപ്പോൾ സാർ ഇത് ഹ്യൂമിഡിറ്റി കൂട്ടാനും കുറയ്ക്കാനും ഉദാഹരണം പറഞ്ഞില്ല, ആ അതിനാണ് ഇത് എവിടെ ഇത് എവിടെ എഴുതി വെച്ചിരിക്കുന്നത്, ഹ്യൂമിഡിറ്റി കൂട്ടണം. ഇത് എവിടെയാണ് ഒരു സാധനം കണ്ടോ, ഹീറ്റിംഗ് കോയിൽ ഫോർ ഹ്യൂമിഡിഫിക്കേഷൻ, കൂളിംഗ് കോയിൽ ഫോർ ഡീഹ്യൂമിഡിഫിക്കേഷൻ. എന്തായാലും അർത്ഥം എന്ന് അറിയുമോ, അതായത് ഇതൊരു ടാങ്കിൽ വാട്ടറാണ്, ആ വാട്ടർ പമ്പ് വെച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് വരികയാണ്, ഹീറ്റ് ചെയ്യാനുള്ള ഹീറ്റിംഗ് കോയിൽ ഓൺ ചെയ്ത് ആ വാട്ടർ ഹീറ്റ് ചെയ്തിട്ട് പുറത്തേക്ക് പോയിട്ട് ഇതിലെ പോയിട്ട് ഇങ്ങോട്ട് താഴോട്ട് വരും. താഴോട്ട് വരുമ്പോൾ എന്താ എയർ ഇതിലെ ഇങ്ങനെയൊക്കെ പാസ് ചെയ്യുന്നുണ്ട്, അപ്പോഴാണ് ഹീറ്റ് ചൂടുള്ള വെള്ളം സ്പ്രേ ചെയ്യുമ്പോൾ ആ ചൂടുള്ള വെള്ളം കൂടി എയർ എടുത്തിട്ട് പുറത്തേക്ക് വരും, അപ്പോൾ ഹ്യൂമിഡിറ്റി കൂടും. ഇനി ഇവിടെ നിന്ന് വരുമ്പോൾ നമ്മൾ കൂളിംഗ് കോയിൽ ഓൺ ചെയ്തതെന്ന് വെച്ചുകഴിഞ്ഞാൽ അപ്പോൾ ഡീഹ്യൂമിഡിഫിക്കേഷനുള്ള മെത്തേഡ്, എയർ വാഷർ ഡീഹ്യൂമിഡിഫിക്കേഷൻ ഉപയോഗിക്കുകയാണ് കൂളിംഗ് കോയിൽ ഓൺ ചെയ്താൽ. അപ്പോൾ എന്താ തണുത്ത വെള്ളമായിരിക്കും ഇതിലെ പോയി മഴ പെയ്യണ വരെ ഇങ്ങോട്ട് വീഴുക, തണുത്ത വെള്ളം എയറിലേക്ക് വീണെന്ന് പറയുക എയറിലുള്ള വെള്ളം കൂടി തണുത്ത വെള്ളം താഴോട്ട് കൊണ്ടുവരും. അപ്പോൾ പുറത്തേക്ക് വരുന്ന എയറിൽ എന്തായിരിക്കും, അകത്തേക്ക് വരുന്ന എയറിൽ നിന്ന് ഉള്ള വാട്ടറിനെ താഴോട്ട് കൊണ്ടുവന്നിട്ട് പുറത്തേക്ക് എയർ പുറത്തേക്ക് വരുമ്പോൾ എന്താവും ഹ്യൂമിഡിറ്റി കുറയും. അപ്പോൾ ഡീഹ്യൂമിഡിഫിക്കേഷൻ ഇത്രയേ ഉള്ളൂ, രണ്ടിനും ഒന്ന് തന്നെ. തണുത്ത വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഡീഹ്യൂമിഡിഫിക്കേഷൻ, തണുത്ത വെള്ളം എന്ന് വെച്ചാൽ ഇവിടെ കൂളിംഗ് കോയിൽ ഇവിടെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്പ്രേ മുകളിൽ നിന്ന് വീഴുന്ന വെള്ളം തണുത്തായിരിക്കും, അപ്പോൾ ഡീഹ്യൂമിഡിഫിക്കേഷൻ നടക്കും. ഹീറ്റർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ചൂടുള്ള വെള്ളമായിരിക്കും താഴോട്ട് വരുന്നത്, അപ്പോൾ ഹ്യൂമിഡിറ്റി കൂടും. ഹ്യൂമിഡിറ്റി കൂടും വെച്ചാൽ ആ ചൂടായ വെള്ളം എയറിൻ്റെ ഒപ്പം മിക്സ് ചെയ്തിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. തണുത്ത വെള്ളം വീണെച്ചാൽ എയറിലുള്ള വെള്ളത്തിനെയും കൂടി താഴോട്ട് കൊണ്ടുവരും, മറ്റത് താഴോട്ട് വരല്ലേ ചെയ്യുക, ചൂടുള്ള വെള്ളം എയറിൻ്റെ കൂടെ അങ്ങോട്ട് പുറത്തേക്ക് എയർ ഔട്ട് എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് വരും. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് നമ്മൾ ഹ്യൂമിഡിറ്റി ചെക്ക് ചെയ്യുക, അതുകൊണ്ട് ഇവിടെ ചെക്ക് ചെയ്യേണ്ട, നമുക്ക് സൈക്കോമെട്രി ആയിട്ട് നോക്കി കഴിഞ്ഞാൽ പുറത്തേക്ക് വരുന്ന എയറിൻ്റെ ഹ്യൂമിഡിറ്റി എത്രയാണെന്ന് നമുക്ക് കാണാൻ പറ്റും.
കൂടിയോ കുറഞ്ഞോ എന്തൊക്കെ നമുക്കറിയാം. മനസ്സിലായില്ലേ? ഇതാണ് അതിൻ്റെ അപ്പറേറ്റസ്. അതിലിപ്പോൾ ഇവിടെ ഇതിൽ ഇതിൽ ഇത്തിരി താഴെ വെള്ളം ഉണ്ടായിരിക്കും. ഈ അപ്പറേറ്റസിൻ്റെ ടെക്നിക്ക് ഇതാണ്, എയർ ഹ്യൂമിഡിറ്റി കൂട്ടാനോ കുറയ്ക്കാനോ എന്താ വേണ്ടത് വെച്ചാൽ ആ എയർ ഇതിലേ വന്ന് ഇങ്ങനെ എയർ ഇൻ, അത് നേരെ പാസ് ചെയ്ത് പുറത്തേക്ക് വന്നുകൊണ്ട് ഇതിലാണ് പോകും. ഹ്യൂമിഡിറ്റി കൂടുകയോ കുറയോ എന്നുള്ളത് നമ്മൾ ഈ ഇവിടെ ഹീറ്റിംഗ് ഓയിൽ ഓൺ ചെയ്യുന്നു കൂളിംഗ് ഓയിൽ ഓൺ ചെയ്യുന്നു അനുസരിച്ചിരിക്കും ഹ്യൂമിഡിറ്റി കൂടുന്നതും കുറയുന്നതൊക്കെ. ഇനി ഈ നോട്ട് വായിച്ചാൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. മെത്തേഡ് ഓഫ് ഹ്യൂമിഡിഫൈയിങ് യൂസിങ് എയർ വാഷ്, അത് ഞാൻ ഈ പറഞ്ഞ മാതിരി ചൂടുവെള്ളം സ്പ്രേ ചെയ്യണം. ഞാൻ വേണമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കാം. ഹൈലി ആറ്റമൈസ്ഡ് വാട്ടർ വിത്തൗട്ട് ഹീറ്റിംഗ് ഈസ് സ്പ്രേഡ് ടു എയർ. വിത്തൗട്ട് ഹീറ്റിംഗ് ഈ സ്പ്രേഡ് എയർ. ദിസ് വേ വി ക്യാൻ ആഡ് ലെസ് വാട്ടർ വേപ്പർ ഓൺലി. അതായത് ഇത് അതായത് ചൂടാക്കുമ്പോൾ തന്നെ തണുപ്പിക്കുകയാണ്, വെറുതെ വെള്ളം സ്പ്രേ ചെയ്യാൻ എയറിലേക്ക് അത് വലിയ എഫക്റ്റീവ് ആയിരിക്കില്ല, വളരെ ചെറിയൊരു പരിപാടിയാണ്, അധികം കൂട്ടി കൂട്ടാനും പറ്റില്ല. ദിസ് വേ വി ക്യാൻ ആഡ് ലെസ് വാട്ടർ വേപ്പർ ഓൺലി ബിക്കോസ് എയർ ഈസ് സാച്ചുറേറ്റഡ് അറ്റ് ദി സെയിം ടെമ്പറേച്ചർ. If the air or water is heated, അടുത്ത പീരീഡ് പറഞ്ഞു, അതായത് ആദ്യം പറയുന്നത് വെറുതെ വാട്ടർ സ്പ്രേ ചെയ്യാൻ അത് വലിയ എഫക്റ്റീവ് അല്ലെന്ന് പറഞ്ഞ് നിർത്തിയിട്ട് പിന്നെ പറഞ്ഞു ഇഫ് എയർ ഓർ വാട്ടർ ഈസ് ഹീറ്റഡ് ആണ്, അങ്ങനെ ചെയ്താൽ അതാണ് നമ്മളുടെ ഇപ്പോൾ ഹ്യൂമിഡിഫിക്കേഷൻ പറഞ്ഞിട്ട് എയർ ക്യാൻ ഹോൾഡ് മോർ വാട്ടർ വേപ്പർ. അപ്പോൾ ഹ്യൂമിഡിറ്റി ദാ വല്ലാണ്ട് കൂടണമെങ്കിൽ വെറുതെ വെള്ളം സ്പ്രേ ചെയ്താൽ പോരോ, ഒന്നുകിൽ അത് ഹീറ്റ് ചെയ്യുക ഹ്യൂമിഡിറ്റി കുറയ്ക്കാൻ അല്ലെങ്കിൽ അത് കൂൾ ചെയ്യുക. അതാണ് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ല അതന്നെ. രണ്ടാമത് ബൈ പ്രീ ഹീറ്റിംഗ് എയർ അടുത്തത്. അപ്പോൾ ആദ്യ നേരത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്പ്രേ ചെയ്യുന്ന വാട്ടർ ചൂടാക്കി ഒഴിച്ചാൽ മതി ഒന്നാമത്തെ, ഇതാണ് ഒന്നാമത്തെ. ഇനി രണ്ടാമത്തേൽ പറഞ്ഞാൽ ബൈ പ്രീ ഹീറ്റിംഗ് എയർ, അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയോ, അതെ ഈ ഇതിൽ അകത്തേക്കും വരുന്ന എയർ ആദ്യം തന്നെ ഇവിടെ ഹീറ്റ് ചെയ്യുക. ഇവിടെ ഒരു ഹീറ്റിംഗ് കോയിൽ വയ്ക്കുക എയറിൽ, ഇവിടെ അത് വരച്ചിട്ടില്ല എന്നുള്ളൂ. അകത്തേക്ക് വരുന്ന എയർ ഇവിടേക്ക് ഈ വെള്ളം സ്പ്രേ ചെയ്യുന്നുണ്ടായിരിക്കും, ഇവിടെ അവിടേക്ക് എത്തണേക്കാൾ മുമ്പ് തന്നെ ഇവിടെ കോയിൽ വെച്ചാണ് ചൂടാക്കുക. അപ്പോൾ ചൂടുള്ള എയർ ഇങ്ങോട്ട് വരും, ചൂടുള്ള എയറിലേക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ആ വെള്ളം കൊണ്ട് ചൂടുള്ള എയർ ഇങ്ങോട്ട് പോകും. അപ്പോൾ ഹ്യൂമിഡിറ്റി കൂടും. അപ്പോൾ ഒന്ന് സ്പ്രേ ചെയ്യുന്ന വെള്ളം ഹീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അകത്തേക്ക് വരുന്ന എയർ കൂൾ ചെയ്യുക. ഇതാണ് ഒന്നാമത്തെയും രണ്ടാമത്തെയും ഹീറ്റ്. അതെ, രണ്ടാമത്തേ പറയും ഇൻ ദിസ് കേസ് എയർ ഈസ് ഹീറ്റഡ് ബിഫോർ എൻ്ററിങ് ടു ദി എയർ വാഷർ. ഉണ്ടാകും എയർ വാഷിലേക്ക് വരണേക്കാൾ മുമ്പേ തന്നെ പുറമെന്ന് ഹീറ്റ് ചെയ്യുക. ആൻഡ് സ്പ്രേ വാട്ടർ ടു ദിസ് ഹീറ്റഡ് എയർ എനിക്ക് സ്പ്രേ ചെയ്യുക. ബൈ ദിസ് വേ വി ക്യാൻ ആഡ് മോർ വാട്ടർ വേപ്പർ ബിക്കോസ് ഹൈ ടെമ്പറേച്ചർ എയർ ക്യാൻ ഹോൾഡ് മോർ വാട്ടർ വേപ്പർ. ടെമ്പറേച്ചർ കൂടുന്തോറും വാട്ടർ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും കൂടും. അത് ആദ്യമായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, മനസ്സിലായി? അടുത്തത് ബൈ ഹീറ്റിംഗ് സ്പ്രേ വാട്ടർ. യെസ്, അപ്പോൾ ആദ്യത്തെ പറഞ്ഞത് വെറുതെ വെള്ളം ഒഴിക്കാമെന്നാണ് പറഞ്ഞത്, അത് വലിയ എഫക്റ്റീവ് അല്ല എന്നാണ് പറഞ്ഞത്. ഇതാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ പറഞ്ഞു വെച്ചാൽ അകത്തി കിടന്ന എയർ ഹീറ്റാക്കുക. മൂന്നാമത്തേലാണ് പറയുന്നത് ഒഴിക്കുന്ന വെള്ളം ഹീറ്റ് ചെയ്യുക. അതിനാണ് ഈ പറയുന്നത് ഇവിടെ കാണുന്നത്, ഈ കോയിൽ ഇതാ കണ്ടില്ലേ, നമ്മുടെ ഹീറ്റിംഗ് കോയിൽ വെച്ചില്ലേ, ഇതാണ് മൂന്നാമത്തെ. അപ്പോൾ ഒന്നാമത്തെ എന്താണ്, വെറുതെ വെള്ളം സ്പ്രേ ചെയ്യുക, അത് വലിയ എഫക്റ്റീവ് അല്ല. രണ്ടാമത്തെ അകത്തേക്ക് വരുന്ന എയർ ചൂടാക്കുക, എന്നിട്ട് അതിലേക്ക് വെള്ളം സ്പ്രേ ചെയ്യുക, അത് എഫക്റ്റീവാണ്. അല്ലെങ്കിൽ ഒഴിക്കുന്ന വെള്ളം ഇവിടെ ഹീറ്റർ വെച്ച് ചൂടാക്കിയിട്ട് സ്പ്രേ ചെയ്യുക, എയർ ഹീറ്റ് ചെയ്യൊന്നും വേണ്ടെന്ന്. അതാണ് മൂന്നാമത്തെ, അതാണ് ഞാൻ ഇവിടെ മൂന്നാമത്തെ. ബൈ ഹീറ്റിംഗ് സ്പ്രേ വാട്ടർ ഹിയർ ഇൻസ്റ്റെഡ് ഓഫ് ഹീറ്റിംഗ് എയർ, എയർ ചൂടാക്കുന്നതിന് പകരം ദി സ്പ്രേ വാട്ടർ ഈസ് ഹീറ്റഡ് ബൈ എ ഹീറ്റിംഗ് കോയിൽ പ്രൊവൈഡഡ് ഇൻ ദി എയർ വാഷർ. യെസ്, അതാണ് എയർ വാഷറിൽ പിടിപ്പിച്ചിട്ടുള്ള ഹീറ്റിംഗ് ഓയിൽ ഓൺ ചെയ്താൽ മതിയെന്ന്, വെള്ളം പമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പമ്പ് ഉണ്ട്, ആ പമ്പ് വെച്ച് വെള്ളം പമ്പ് ചെയ്ത് അത് ഇതിലേക്ക് വരുമ്പോൾ ഹീറ്റിംഗ് ഓയിൽ ചെയ്ത് ചൂടാക്കിയിട്ട് ആ വെള്ളം സ്പ്രേ ചെയ്യും. അതാണ് പറഞ്ഞു വരുന്നത്, അത്ര സിമ്പിളാണ് കാര്യങ്ങളൊക്കെ. ആൻഡ് സ്പ്രേ, അപ്പോൾ ഹീറ്റിംഗ് ഓയിൽ പ്രൊവൈഡ് ഇൻ ദി എയർ വാഷർ ആൻഡ് സ്പ്രേ ഇറ്റ് ത്രൂ ദി സ്പ്രേ നോസിൽ, ആ നോസിലൂടെ സ്പ്രേ ചെയ്താൽ മതി. യെസ്, ബൈ ദി എബവ് ത്രീ മെത്തേഡ്സ്, ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഈ മൂന്ന് മെത്തേഡൊക്കെ നിങ്ങൾ പരീക്ഷിക്കുക, ചോദിച്ചാൽ എയർ വാഷിൻ്റെ പടം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക, എയർ വാഷ് ഉപയോഗിച്ചിട്ട് എങ്ങനെയൊക്കെയാണ് ഹീറ്റ് ഹ്യൂമിഡിറ്റി കൂട്ടാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ എന്ത് പറയണം, എയർ വാഷിൻ്റെ പടം വരയ്ക്കണം. എന്നിട്ട് മൂന്ന് മെത്തേഡ് എന്ന് പറയുക, ഹീറ്റ് ചെയ്യാൻ വെറുതെ ഒന്ന് വെറുതെ വാട്ടർ സ്പ്രേ ചെയ്യുക, അത് എഫക്റ്റീവ് അല്ല. രണ്ടാമത് അകത്തേക്ക് വരുന്ന എയർ ചൂടാക്കുക ഹീറ്റിംഗ് ഓയിൽ വെച്ചിട്ട്, അപ്പോൾ വാട്ടർ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഹ്യൂമിഡിറ്റി കൂട്ടാൻ പറ്റും. അല്ലെങ്കിൽ സ്പ്രേ ചെയ്യുന്ന വാട്ടർ ഹീറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് പറഞ്ഞിട്ടാണ് ക്ലാസ്സിൽ നിങ്ങൾ എഴുതി വയ്ക്കുക കേട്ടോ, അത്രയുള്ള കാര്യങ്ങൾ. ഇനി ഡീഹ്യൂമിഡിഫിക്കേഷനിലേക്ക് ഞാൻ പോകുന്നു.
ഡീഹ്യൂമിഡിഫിക്കേഷൻ. ആ ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന് വെച്ചാൽ കൂ നേരത്തെ ഹീറ്റിംഗ് കോയിലും വരും, കൂളിംഗ് കോയിലും ഓൺ ചെയ്യാന്ന്. ഇവിടുത്തെ നിങ്ങൾ പഠിച്ചാൽ മതി, കണ്ട ഇവിടെ കൂളിംഗ് കോയിൽ കണ്ട, ഹീറ്റിംഗ് കോയിലിന് പകരം കൂളിംഗ് കോയില്. അപ്പം എന്തായിരിക്കും, തണുത്ത വെള്ളമായിരിക്കും സ്പ്രേ ചെയ്യുക. തണുത്ത വെള്ളം സ്പ്രേ ചെയ്യുമ്പോൾ അകത്തേക്ക് വരുന്ന ഉണ്ട് തണുത്ത, ഈ മുകളിൽ നിന്ന് വരുന്ന വെള്ളം തണുത്താണെങ്കിൽ ഈ എയർലി കടക്കുമ്പോൾ അതിൽ കുറച്ച് വാട്ടർ ഉണ്ടായിരിക്കും വേപ്പർ. തണുത്ത വെള്ളമായിട്ട് ആ വാട്ടർ വേപ്പർ ടച്ച് കോണ്ടാക്ട് വരുമ്പോൾ ആ ഈ എയറിലുള്ള ഗ്യാസ് ഫോമിലുള്ള അല്ലെങ്കിൽ സ്റ്റീം മാതിരിയുള്ള വാട്ടർ ഈ തണുത്ത വെള്ളമായിട്ട് ടച്ച് ചെയ്യുമ്പോൾ അതും തണുത്തിട്ട് വെള്ളമായിട്ട് താഴോട്ടിഞ്ഞ് പോരുന്നിരിക്കും. അപ്പോൾ പുറത്തേക്ക് വരുന്നതിൽ കുറവായിരിക്കും ഹ്യൂമിഡിറ്റി. അതാണ് ഡീഹ്യൂമിഡിഫിക്കേഷൻ. ഡീഹ്യൂമിഡിഫിക്കേഷൻ ബൈ എയർ വാഷർ. ഇൻ ദിസ് മെത്തേഡ് കോൾഡ് വാട്ടർ അല്ലെങ്കിൽ ചിൽഡ് വാട്ടർ വിച്ച് ഈസ് കൂൾഡ് ബൈ എ കൂളിംഗ് കോയിൽ ഇൻ ദി എയർ വാഷർ, എയർ വാട്ടർ കൂളിംഗ് കോയിൽ വെച്ചിട്ട് വാട്ടർ കൂൾ ചെയ്തിട്ട് അത് സ്പ്രേ ചെയ്യുക. യെസ്, കോൾഡ് വാട്ടർ ഈസ് സ്പ്രേഡ് ടു ദി എയർ ടു കൂൾ ബിലോ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ. ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ സൈക്കോമെട്രിക്കറിൽ അറിയാം, മനസ്സിലായില്ലേ? ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ വെച്ചാൽ കണ്ടൻസേഷൻ ടെമ്പറേച്ചർ അല്ലേ. ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ എത്തുമ്പോഴാണ് കൂൾ ചെയ്തിട്ട് തണുത്ത് 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 വല്ലാണ്ട് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചറിൽ എത്തുമ്പോഴാണ് വെള്ളമായിട്ട് മാറുക ശരിക്കും. ബിക്കോസ് ബിലോ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ മോയ്സ്ചർ ഇൻ ദി എയർ ഈസ് കണ്ടൻസ്ഡ് ആൻഡ് റിമൂവ്ഡ് ഫ്രം ദി എയർ. അതാണ് പറഞ്ഞത്. നൗ ദി ടെമ്പറേച്ചർ ഓഫ് എയർ കമ്മിങ് ഔട്ട് ഫ്രം ദി എയർ വാഷർ ഈസ് മച്ച് ബിലോ ദി ഡിസൈൻഡ് ഓർ റിക്വയർഡ് റൂം ടെമ്പറേച്ചർ. അത് നിങ്ങൾക്ക് അത്ര മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് എയർ വാഷറിൽ കൂളിംഗ് കോയിൽ വെച്ചിട്ട് തണുത്ത വെള്ളം സ്പ്രേ ചെയ്യുമ്പോൾ എയറിലുള്ള വെള്ളം സ്റ്റീം തണുത്ത് പോരണമെങ്കിൽ വല്ലാണ്ട് തണുപ്പിക്കണം. അപ്പോൾ അതായത് ചിലപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. 30 ഡിഗ്രി സെൻറ്റിഗ്രേഡിലെ എയറാണ് വിചാരിക്കുക. അതിൽ നിന്ന് വെള്ളം സെപ്പറേറ്റ് ആണെങ്കിൽ 10 ഡിഗ്രി സെൻറ്റിഗ്രേഡിലെ വാട്ടർ വേണം എനിക്ക് സ്പ്രേ ചെയ്യാൻ. അങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ പുറത്തേക്ക് വരുന്ന എയറിൻ്റെ ടെമ്പറേച്ചർ എന്തായിരിക്കും, ഏകദേശം 10 ഡിഗ്രി ആയിരിക്കും. പക്ഷേ ആ എയർ ഉപയോഗിക്കുന്നത് 20 ഡിഗ്രി സെൻറ്റിഗ്രേഡിലേക്ക് വേണം എന്ന് വിചാരിക്കുക. പക്ഷേ നമ്മുടെ എയർ പുറത്തേക്ക് വന്ന് 10 ഡിഗ്രിയാണ്. അപ്പോൾ ഒരു ഹീറ്റർ അപ്പുറത്ത് വെച്ചിട്ട് അത് ചൂടാക്കിക്കോളാൻ. അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, മനസ്സിലായണ്ട? അതാണ് ഇതിവിടെ പറയുന്നത്. ദെയർഫോർ ആഫ്റ്റർ ഡീഹ്യൂമിഡിഫിക്കേഷൻ ദി എയർ therefore after dehumidification the air should be reheated to required temperature. മനസ്സിലായി? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് വാട്ടർ റിമൂവ് ചെയ്യണമെങ്കിൽ വല്ലാണ്ട് തണുപ്പിക്കണം എയറിനെ. പക്ഷേ വല്ലാണ്ട് തണുപ്പിച്ച എയറല്ല നമുക്ക് ആവശ്യം, കുറച്ച് ചൂടുള്ളതാണ് വേണ്ടേ. അപ്പോൾ പറയുന്നത് വെച്ചാൽ ഈ തണുപ്പിച്ചതിന് ശേഷം പുറത്തേക്ക് വരുമ്പോൾ അവിടെ ഒരു ഹീറ്റർ വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ടെമ്പറേച്ചർ ചൂടാക്കിക്കോളാൻ. അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഓക്കെ, യെസ്. പിന്നെ അടുത്ത രണ്ടാമതൊരു മെത്തേഡ് കെമിക്കൽ ഉപയോഗിച്ചിട്ട് വാട്ടറിന് സ്പ്രേ മാറ്റലാണ്, മനസ്സിലായതേ? ഇൻ ദിസ് മെത്തേഡ് എയർ ഈസ് കെമിക്കൽസ് ചില കെമിക്കൽസിനോട് കൂടുമ്പോൾ ആ കെമിക്കൽ വാട്ടറിനെ അബ്സോർവ് ചെയ്യുന്നു. ആ കെമിക്കലുകളുടെ പേരെന്താണ്, കാൽസ്യം ക്ലോറൈഡ്, സിലിക്ക ജെല്ല്, മനസ്സിലായി? ഇതൊക്കെ ആണ് ആ കെമിക്കൽ. അത്രയേ ഉള്ളൂ ഡീഹ്യൂമിഡിഫിക്കേഷന് മെയിനായിട്ടുള്ളത് എന്താണ്, തണുത്ത വെള്ളം സ്പ്രേ ചെയ്യുക. അപ്പോൾ ഡീഹ്യൂമിഡിഫിക്കേഷൻ, പിന്നെ കെമിക്കൽ ഉപയോഗിച്ചും ഡീഹ്യൂമിഡിഫിക്കേഷൻ ചെയ്യുക. യെസ്, ഇതാണ് ഇത്രയായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഇത്രയും ഇത്രയും അതിൻ്റെ അടുത്ത് ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ ആണ്, മനസ്സിലായില്ലേ? അത് ഇപ്പോൾ ഹ്യൂമിഡിഫിക്കേഷൻ കഴിഞ്ഞു. അപ്പോൾ ഇതിൽ ഞാൻ ഇപ്പോൾ ഉടച്ച് നിർത്താൻ പോകുന്നത് കാരണം എന്താണ്, ഇപ്പം 4 എണ്ണം കഴിഞ്ഞ് കഴിഞ്ഞ് ഇനി 5-ാമത്തേന്. ഇപ്പം എത്ര എണ്ണം കഴിഞ്ഞ് സെൻസിബിൾ ഹീറ്റിംഗ്, സെൻസിബിൾ കൂളിങ്, ഹ്യൂമിഡിഫിക്കേഷൻ, ഡീഹ്യൂമിഡിഫിക്കേഷൻ, ഇതിൻ്റെയൊക്കെ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ലിങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസമുള്ളത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. അടുത്ത ദിവസം നമുക്ക് ഈ 39-ാമത്തെ വഴി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, ഇവിടെ നിർത്തണം. താങ്ക്സ്.